വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സീരിയൽ ആരാധകരായ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് നടി യമുന. ഏഷ്യാനെറ്റിലെ ചന്ദനമഴ എന്ന സീരിയലിലെ മധുമിത എന്ന യമുനയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അച്ഛൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയ കടവും കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കവുമാണ് താരത്തെ അഭിനയത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് സീരിയലിലും സിനിമയിലും സജീവമായപ്പോൾ എസ് പി മഹേഷ് എന്ന സംവിധായകനെ യമുന വിവാഹം ചെയ്തെങ്കിലും അതൊരു പരാജയമായി മാറി. ആമിയും ആഷ്മിയുമാണ് യമുനയുടെ പെൺമക്കൾ. മക്കൾ തന്നെയാണ് യമുനയോട് പിരിയണമെന്ന് ആവശ്യപ്പെട്ടത്. വിവാഹമോചിതയായ ശേഷം കഴിഞ്ഞ വർഷമാണ് അമേരിക്കയിൽ സൈക്കോ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ദേവനെ യമുന വിവാഹം ചെയ്തത്. അതേസമയം ഇപ്പോൾ കുടുംബത്തെപ്പറ്റി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് യമുന. ഫ്ലവേഴ്സ് ടിവിയിലെ 1 കോടി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് യമുനയുടെ നിയന്ത്രണം നഷ്ടമായത്. പണമില്ലാതായപ്പോൾ ആരുമില്ലാതായി എന്നായിരുന്നു നടി പറഞ്ഞത്. എന്നെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിഗ് സീറോയായി. അന്നെടുത്ത തീരുമാനമാണ് സ്വന്തമായിട്ട് 1 സെന്റിലെങ്കിലും 1 മുറി എനിക്ക് വേണമെന്ന് യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അടുത്തിടെ സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ 2ാം വിവാഹത്തെക്കുറിച്ച് യമുന മനസ്സു തുറന്നിരുന്നു. പെൺമക്കളായിരുന്നു വിവാഹത്തിന് നിർബന്ധിച്ചത്. ഞങ്ങൾ ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാകുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. 2ാമതൊരു ബന്ധമുണ്ടായാൽ അത് കല്യാണം കഴിച്ചായിരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. മക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല. ആദ്യ വിവാഹം തന്റെ തീരുമാനപ്രകാരം ആയിരുന്നില്ല. എന്നാൽ 2ാമത്തെ വിവാഹം താൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും യമുന അന്ന് പറഞ്ഞു. 2 പെൺമക്കളായതിനാൽ 2ാം വിവാഹം ശരിയായില്ലെങ്കിൽ മക്കളെയും ബാധിക്കും. അതിനാൽ നന്നായി അടുത്തറിഞ്ഞ ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നും യമുന പറഞ്ഞു. മുൻപ് എല്ലാവരും പറയുന്ന വഴികളിലൂടെയാണ് ജീവിച്ചത്. ഇന്ന് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്നുണ്ടെന്നും യമുന പറഞ്ഞു. തനിക്ക് സ്വന്തം കുടുംബത്തിന്റെ പിന്തുണയില്ല. കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അക്കാലത്ത് എന്റെ കുടുംബത്തിന്റെ നട്ടെല്ല് ഞാനായിരുന്നു. കുടുംബത്തിലെ കടം തീർക്കാൻ നടിയായി. വീട് മോടി പിടിപ്പിക്കുകയും അനിയത്തിയുടെ വിവാഹം നടത്തുകയും ചെയ്ത ശേഷമാണ് താൻ വിവാഹം ചെയ്തത്. എന്നാൽ അത് പരാജയമായി മാറി. ബന്ധുക്കളായി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും കയ്യിലെ പണം തീർന്നതോടെ ആരും ഇല്ലാതായെന്നും യമുന വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.